ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ദീപാവലി സ്പെഷ്യലായിട്ട് സോഫ്റ്റ് മൈസൂർ പായയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണിത് നെയ്യ് കടലപ്പൊടി പഞ്ചസാര ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കറക്റ്റ് അളവിൽ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഒന്നുകിൽ ഇത് ഭയങ്കര പോകും അല്ലെങ്കിൽ ഇത് ഓവർ സോഫ്റ്റ് ആയിട്ട് നമുക്കിത് സെറ്റാക്കിയെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് മൈസൂർ പാ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സോഫ്റ്റ് മൈസൂർ പാ സെറ്റ് ചെയ്തെടുക്കാനുള്ള ട്രൈ ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏഴിൻ്റെ ഒരു കെട്ടിനാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താലും മതിയാവും ഇനി മൈസൂർ മൈസൂർപ്പ തയ്യാറാക്കി എടുക്കാനുള്ള കടലപ്പൊടി ഒന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് കടലപ്പൊടിയാണ് സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ കടലപ്പൊടി ഒരു പാനിലേക്ക് ഇട്ടിട്ട് ചെറുതീലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഏകദേശം അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നല്ലൊരു മണം വരും ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വയ്ക്കുക ചൂടാറിയ ശേഷം ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഈ മൈസൂർപ്പാ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒന്നര കപ്പ് നെയ്യാണ് അതൊന്ന് ഉരുക്കി വെച്ചേക്കണം അതിൽ നിന്ന് ഒരു കപ്പ് നെയ്യ് ഈ കടലപ്പൊടിയിലേക്ക് ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സിയിൽ ഇതൊന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും കട്ടയില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം പഞ്ചസാര മുഴുവനും മുരുകി നന്നായിട്ട് ഇതേപോലെ പതിഞ്ഞു വരുമ്പം ഇതൊരു വൺ സ്ട്രിങ് കൺസിസ്റ്റൻസിൽ എത്തും അപ്പോൾ അതായോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ആ സമയത്ത് നമ്മൾ നേരത്തെ നെയ്യ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ ചേർത്തിരിക്കുന്ന കടലപ്പൊടി നെയ്യ് പഞ്ചസാര ഇത് മൂന്നും നന്നായിട്ട് യോജിച്ച് വന്നു ഇത് മൂന്നും നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരക്കപ്പ് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് ഒഴിച്ചു കൊടുത്ത് നെയ് നന്നായിട്ട് മിക്സായി യോജിച്ച് തിളച്ച് വന്ന് കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഉടനെ തന്നെ ഡ്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചൂടാറാനായിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ വയ്ക്കുക മൂന്നാല് മണിക്കൂർ കഴിയുമ്പം ഇത് നന്നായിട്ട് ചൂടാറി സെറ്റായിട്ട് ഇതേപോലെ വരും ഇനി ഇത് ഡീമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ഇവിടെ സോഫ്റ്റ് ഗീ മൈസൂർപ്പ പെർഫെക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വായിലിഞ്ഞു പോകുന്ന സോഫ്റ്റ് ഗീ മൈസൂർ പായ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്